സോഷ്യൽ മീഡിയയിൽ ലാലറിനെ കുറിച്ച് പല രീതിയിലും സംസാരം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇന്നലത്തെ സാറ്റർഡേ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത് വന്നത്. പുള്ളിക്കാരൻ ചെയ്തത് മോശമാണ്, പുള്ളിക്കാരൻ അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് പല കമൻസും കാര്യങ്ങളൊക്കെ കണ്ടു. എനിക്ക് പറയാനുള്ളത്, ലാലേട്ടൻ ചെയ്തതിൽ എന്താണ് തെറ്റ് എന്നതൊക്കെയാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്. എനിക്ക് വലിയൊരു തെറ്റോ കാര്യങ്ങളായിട്ട് തോന്നിയില്ല. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, നമ്മുടെ മെയിൻ കണ്ടന്റ്, ശനിയാഴ്ചത്തെ എപ്പിസോഡിലെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് സിബിൻ തന്നെയാണ്. സിബിനെ ശരിക്കിട്ട് ഊക്കി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ എല്ലാവരെയും നല്ല രീതിയിൽ വളഞ്ഞിട്ട് ഊക്കാൻ കഴിവുള്ള ഒരേ ഒരാൾ സിബിനാണ്. ഈ സിബിനെ ഊക്കാൻ ആരുമില്ല. സിബിനൊരു തെറ്റ് ചെയ്താൽ പോലും സിബിനെ ശക്തിയോടെ ഊക്കാൻ ഒരാളും ഇല്ല എന്ന് ഞാനിങ്ങനെ വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ഈ ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്തുള്ള ലാലേട്ടൻ വന്നിട്ട് സിബിനെ അറിഞ്ചും പുറഞ്ഞിട്ട് ഊക്കിയത്. അതെനിക്ക് പേഴ്സണലി ഒരു നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. വേറെ തന്നെ ഒരു എൻ്റർടൈനിങ് ആയിട്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തോന്നി. ഇനി സിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതുവരെ വന്ന വൈൽഡ് കാർഡിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് സിബിൻ തന്നെയാണ്. അതിൽ ഒരു സംശയവുമില്ല. ഇത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി, അല്ലെങ്കിൽ കുറച്ചും കൂടിയും എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയത് സിബിൻ്റെ ഒരു വരവോടുകൂടിയാണ്. ഇപ്പം അറിയാം, പവർ ടീം എന്ന് പറഞ്ഞാൽ ഇത്ര ഗംഭീര പവർ ടീം ആ ഒരു ലെവലിലേക്ക് എത്തുന്ന രീതിയിലായിരുന്നു പവർ ടീമിലേക്ക് സിബിൻ വന്നപ്പം. സിബിൻ ഇല്ലെങ്കിൽ ഞാൻ ആലോചിക്കുക ആരാണുള്ളത്. ഇപ്പോൾ അവിടെ ഋഷി കരഞ്ഞു, ഈ സിബിനെ പവർ ടീമെന്ന് പുറത്താക്കിയപ്പോൾ ഋഷി കരഞ്ഞു, പിന്നെ ആരൊക്കെയൊക്കെ സങ്കടമായ രീതിയിലൊക്കെ ഞാൻ കണ്ടു. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമാവണം, അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെ തന്നെ നിൽക്കണം. കാരണം ഇത്രയും ഒരു പവർ ടീമിൽ ഇത്രയും ബെസ്റ്റ് എന്ന് പറയാൻ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ. എനിക്ക് വേറെ ആരും ഒരു പൊടിക്ക് പോലും കാണാൻ കിട്ടിയിട്ടില്ല. അത്രയും ഒരു ഇമ്പാക്റ്റ് ഉള്ള ഒരു എന്താ പറയുക, പവർ ടീമിൻ്റെ ഒരു ബെസ്റ്റ് ആൾ തന്നെയാണ് സിബിൻ. എന്നാൽ സിബിൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച് തെറ്റുകളും കാര്യങ്ങളും പറ്റി. ആ തെറ്റുകൾക്കുള്ള ശിക്ഷയും കാര്യങ്ങളും കൊടുത്തു. അതിനപ്പുറം എനിക്ക് ഈ ഇന്നലത്തെ എപ്പിസോഡിൽ വേറെ ഒന്നും തോന്നിയിട്ടില്ല. പലരും പറയുന്നു, എന്തിന് പുള്ളിക്കാരനെ പുറത്താക്കി, എന്തിനങ്ങനെ ചെയ്തു, എന്തിന് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പലരും ഇത് പറയുകയാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മുടെ അഭിഷേക് എന്ന് പറയുന്നത് അഭിഷേക് എസ് ഈ ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റീനെ ബേസ് ആയിട്ടൊക്കെ ഒരു സംഭവം പറഞ്ഞതിൻ്റെ പേരിൽ പുള്ളിക്കാരനൊരു വോയിസ് പോലും കൊടുക്കാണ്ട് നിന്നവരാണ് ഇതിൻ്റെ അകത്തുള്ള ആളുകൾ. ആരെക്കുറിച്ച് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിഗ് ബോസ് കണ്ടസ്റ്റൻറ്റ് ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻറ്റുകളും ഈ പറയുന്ന അഭിഷേക് വായ തുറന്ന് ആളെ എക്സ്പ്ലനേഷൻ പറയാൻ പോലും സമ്മതിക്കാണ്ട് എല്ലാവരും വായ മൂടാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ ഭയങ്കര രോഷം കൊള്ളുക. ആളെന്തോ ഒരു പോയിൻ്റ് പറഞ്ഞോട്ടെ, ആൾ പറയുന്നത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും ആൾ പോയിൻ്റ് പറഞ്ഞിട്ടില്ല. പറയാനൊരവസരം ശരിക്കും കൊടുക്കണം. അപ്പോൾ അവിടെ ഒരു ആളുടെ ഒരു എന്താണ് ആളുടെ ഒപ്പീനിയൻ, ആളുടെ ആ ഒരു നിലപാട് ശരിക്കും ശക്തമായിട്ട് നമുക്ക് കിട്ടിയാലേ നമുക്കതിനൊരു ഒപ്പോസ് ചെയ്യാൻ എന്തെങ്കിലും പോയിൻറ്റ്സ് ആയിട്ട് വരാൻ പറ്റുള്ളൂ. പക്ഷെ അതിനുള്ള ഒരു അവസരം പോലും കൊടുക്കാത്ത ഒരവസ്ഥയിൽ കംപ്ലീറ്റ് ബിഗ് ബോസ് ആയാലും കംപ്ലീറ്റ് കണ്ടസ്റ്റൻസ് ആയാലും എല്ലാവരും മൂടിയിട്ട് അവസാനം പുള്ളിക്കാരൻ പവർ ടീമിൽ കയറിയിട്ടും പവർ ടീമിൽ നിന്ന് ഒഴിവാക്കി വേറൊരു സംഭവത്തിലേക്കൊക്കെ പോയതാണ്. അന്നൊന്നും ആരും ഒന്നും പറഞ്ഞില്ല. കാരണം ഈ ഒരു വിഷയത്തിൽ ആൾക്കാർക്ക് പെട്ടെന്നൊരു ഹീറ്റും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ്റെ ബേസ് ആരും ഒന്നും സംസാരിച്ചില്ല. എന്നാൽ സിബിനോട് ഇപ്പം ഈയിടെ ഒരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കി, ഫണ്ണാണ്. അതുകൊണ്ട് തന്നെ ആൾക്കാർക്കൊരു താല്പര്യം വന്നുകൊണ്ട് ചെയ്തതാണോ, അല്ലേ ജാസ്മിനോടുള്ള ഹീറ്റ് കൊണ്ട് ഇങ്ങനെ ആളുകൾ പറയുന്നതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം സിബിൻ ചെയ്തതൊരു തെറ്റാണ്. അത് ഇപ്പം അഭിഷേക് ചെയ്തൊരു തെറ്റ്, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു ഇപ്പം ജിൻഡോ ഒക്കെ എന്തൊക്കെയോ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ശിക്ഷയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നില്ലേ, അത് ഇപ്പം പവർ ടീമിലുള്ള ഒരാൾ അങ്ങനെ ചെയ്തതുകൊണ്ട് കുറച്ച് വലിയൊരു അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്താക്കുന്ന ഒരവസ്ഥ. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അഭിഷേക് എസിനോടും ചെയ്തു അതുപോലത്തെ ഒരു സംഭവമാണ്. അപ്പോൾ അതുപോലെ സിബിനോട് ചെയ്തു. സിബിൻ ട്രിഗർ ആയതുകൊണ്ടാണ് സിബിൻ അങ്ങനെ കാണിച്ചത് എന്ന രീതിയിൽ ചിലർ പറയുന്നുണ്ട്. കൈകൊണ്ടൊരു സംഭവം കാണിച്ചല്ലോ. അവിടെ എനിക്ക് ചോദിക്കാനുള്ളത്, ഇതിനെക്കാട്ടും എത്രയോ അപ്പുറം ജാസ്മിനെ ഊക്കിയ ആളാണ് സിബിൻ. നമ്മളതൊക്കെ എൻജോയും ചെയ്തതാണ്. നമ്മളിപ്പം സിബിൻ അവരെ ഊക്കിയപ്പം നമ്മൾ എൻജോയ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ജാസ്മിൻ ഓക്കി എന്നൊന്നും ഞാൻ പറയുന്നില്ല, ജാസ്മിൻ എന്തോ ഷോന്നോ അങ്ങനെ എന്തോ പറഞ്ഞുള്ളൂ. അപ്പോൾ അതിന് പെട്ടെന്ന് ട്രിഗർ ആവേണ്ട കാര്യമുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം നമ്മുടെ ഈ സിബിനെ അങ്ങനെയല്ല കാണുന്നത്. സിബിൻ എല്ലാവരെയും ഊക്കുമ്പോൾ ഭയങ്കര അടിച്ചു പിടിച്ച് എൻജോയ് ചെയ്ത് ഊക്കുന്നത് തന്നെയാണ് കാണുന്നത്. അത് നമ്മൾ നല്ല ഫണ്ണായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. ജാസ്മിനൊക്കെ അങ്ങോട്ട് പിഴിയായിരുന്നു. ഒന്നും ഒരു എന്താ പറയുക, ഡിസ്ട്രോയിഡ് എന്നൊക്കെ പറയുന്ന രീതിയിൽ അത്രയും മിണ്ടാണ്ടാക്കിയ ആളാണ് സിബിൻ. അപ്പോൾ സിബിനെ ഊക്ക പോലും ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജസ്റ്റ് എന്തോ ഷോ ആണോ അങ്ങനെ എന്തോന്ന് പറഞ്ഞപ്പം സിബിൻ പറഞ്ഞ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്നെ ട്രിഗറാക്കി, അതുകൊണ്ടാണ് ഞാൻ ചെയ്തതെന്ന്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ജാസ്മിൻ്റെ സ്ഥാനത്ത് ഈ സിബിനാണ് ഇതുവരെ കളിച്ച് വെച്ച് പോകുമ്പോൾ. ജാസ്മിൻ്റെ സ്ഥാനത്ത് സിബിനായിരുന്നെങ്കിൽ സിബിൻ ഇത് എപ്പോഴോ കാണിക്കേണ്ട സമയമായിട്ടുണ്ട്. കാരണം അത്രയും ഊക്കിയിട്ടുണ്ട് സിബിൻ ജാസ്മിനെ. അപ്പോൾ ഇങ്ങനെ ഊക്കിയ ആൾ തിരിച്ചൊരു സാധനം കിട്ടുമ്പം എങ്ങനെ ഇത്ര പെട്ടെന്ന് ട്രിഗർ ആവുന്നു എന്ന് എനിക്ക് സംശയമാണ്. ഓക്കെ, ട്രിഗർ ആയിക്കോട്ടെ, അതൊരു തെറ്റാണ്, ആ തെറ്റ് ചെയ്തു, അതിന് ശിക്ഷ കൊടുത്തു.
അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ശിക്ഷ കിട്ടിയപ്പോൾ പുള്ളിക്കാരന് സങ്കടം ഉണ്ടായി. ഇപ്പോൾ ഇതേ കേസൊക്കെ ജാസ്മിനെയൊക്കെ അങ്ങോട്ട് പിഴിഞ്ഞില്ലാണ്ടാക്കിയ ഒരു എപ്പിസോഡൊക്കെ ഉണ്ട്. ആ ഒരു എപ്പിസോഡിൽ നമ്മൾ ജാസ്മിനും ഇതുപോലെ തളർന്ന് നിൽക്കുന്നത് കണ്ടിട്ടുണ്ട്. സോ ഇത് വലിയൊരു പുതുമയോ കാര്യങ്ങളോ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പോൾ എല്ലാവരും ഈ സിബിനെ ഇങ്ങനെ ഇട്ട് നോക്കിയപ്പം ഇങ്ങനെ ആവേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നി. പിന്നെ എനിക്ക് ഉള്ള ആ ഒരു സംശയം എന്ന് പറയുന്നത്, ഈ സിബിൻ ഇത്ര ബെസ്റ്റായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, പക്ഷേ പുറത്ത് സിബിന് ഈ ഒരു സപ്പോർട്ട് ഇല്ല എന്നുള്ള രീതിയിലാണ് ഇപ്പം ഇന്നലെ ലാലേട്ടനോ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അത് സിബിനെ എഫക്റ്റ് ചെയ്തിട്ട് ഈ ഗെയിം സ്ട്രാറ്റജി മാറ്റുകയാണെങ്കിൽ അത് വലിയ രീതിയിൽ എന്താ പറയുക, ബിഗ് ബോസിൻ്റെ ആ ഒരു എൻ്റർടൈൻമെൻറ്റ് ആ ഒരു സംഭവത്തിനെ ബാധിക്കും. കാരണം അത്ര അടിപൊളിയായിട്ട് തോന്നിയത് സിബിൻ്റെ ഈ ഒരു കളിയും കാര്യങ്ങൾ തന്നെയാണ്. അപ്പം അത് പോയാൽ പോയി, എന്നെ ഇപ്പോൾ പവർ ടീമിലായാൽ പോലും ഇത്ര അടിപൊളി പവർ ടീം എന്ന രീതിയിൽ നമുക്ക് ചിന്തിച്ചു പോകുന്ന ചില സ്ട്രാറ്റജികൾ, അല്ലെങ്കിൽ സിബിൻ ടീമിനെ തന്നെ വിശ്വസിപ്പിച്ച് കൂടെ നിൽപ്പിക്കാനും എല്ലാം ഒരു വലിയൊരു കഴിവുള്ള ഒരു പ്ലെയർ തന്നെയാണ്. ഇപ്പം ക്യാപ്റ്റൻ ആവുന്ന ഒരു സാഹചര്യത്തിൽ വന്നാലും പവർ ടീമിലായാലും എന്തായാലും പുള്ളിക്കാരൻ അടിപൊളി ആയിരിക്കും, മനസ്സിലായില്ലേ? അപ്പോൾ ആ ഒരു സാധനം പോയിപ്പോവോ എന്നെനിക്കൊരു പേടി തോന്നിയിട്ടുണ്ട്. കാരണം ഭയങ്കരമായിട്ട് ഇത്രയും ഡൗൺ ആയത് കണ്ടപ്പം. അപ്പോൾ ഈ ഒരു ഡൗൺ എന്ന് പറഞ്ഞ സംഭവം പുള്ളിക്കാരന് മാത്രമല്ല, പലർക്കും ഈ ഒരു സംഭവത്തിൽ ഈ ഒരു എപ്പിസോഡ് എന്താ പറയുക ഈ ഒരു സീസണിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാക്കിയിട്ട് ലാലേട്ടനെതിരെ നിൽക്കേണ്ട കാര്യമില്ല. ഇപ്പം പിന്നെ ചിലർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ജാസ്മിനെതിരെ പറയുന്നില്ലല്ലോ എന്നുള്ള കാര്യങ്ങളാണ്. അത് പുതിയൊരു പ്രൊമോ വന്നിട്ടുണ്ട്. ആ പ്രൊമോയിൽ ജാസ്മിനെയാണ് നാളെ പിഴിയാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ആ പ്രൊമോയിൽ കണ്ടാൽ മനസ്സിലാവും. പക്ഷേ അതെന്തോ ആവട്ടെ, ജാസ്മിനെ ചെയ്യാതിരിക്കുകയോ എന്ത് വേണമെങ്കിലായിക്കോട്ടെ, സിബിൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷിക്കപ്പെടും. പിന്നെ പവർ ടീം ഇത്ര ബെസ്റ്റ് ആയതുകൊണ്ട് തന്നെ അവർക്ക് പോയിൻറ്സ് വരെ കിട്ടി. പവർ ടീം അടിപൊളിയാണെന്നുള്ള രീതിയിൽ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് തന്നെ ഒരു സംഭവം തന്നെയാണ് അത്. അതിന് പുറമെ ഈ പവർ ടീം തന്നെ തെറ്റുകളും ചെയ്തിട്ടുണ്ട്. തെറ്റുകൾ ചെയ്തെങ്കിൽ പോലും ഇയർ ലെവലിലേക്ക് പവർ ടീമിനെ ഇതുവരെ കാണാത്തൊരു വേറെ ലെവൽ പവർ ടീമിനെ കണ്ടതുകൊണ്ട് തന്നെ നല്ല സപ്പോർട്ടും ഈ പോയിൻസും കാര്യങ്ങളൊക്കെ കൊടുത്തു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ പവർ ടീം എന്താ പറയുക, ബിഗ് ബോസിനൊരു റെസ്പെക്റ്റ് ഒന്നും കൊടുക്കാണ്ട് ഈ പൂട്ടുക എന്നുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, അത് കുറച്ച് ഓവറാക്കി. പക്ഷേ ആദ്യം കൊണ്ടുവന്നപ്പം ബെസ്റ്റ് എന്ന് പറയാം, ബെസ്റ്റ് അടിപൊളി ഒരു ഐഡിയ ആയിരുന്നു അങ്ങനെ പൂട്ടിയിട്ടുള്ള പരിപാടി. അത് അവിടെ ജാസ്മിൻ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജാസ്മിൻ മറ്റേ പീരിയഡ്സ് എന്ന് പറഞ്ഞാൽ ആ സംഭവമൊക്കെ കൊണ്ടുവന്നിട്ട് അത് ഫേക്കായിട്ടും കൊണ്ടുവന്നു. ആദ്യം റിയൽ ആണെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും പിന്നെ ഓരോക്കെ പറഞ്ഞു അത് റിയൽ ആണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്കും ഒരു ഇത് തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഫേക്ക് എന്നുള്ള രീതിയിലേക്ക് പോയപ്പം അത് നമ്മൾ ചടച്ചു പോയിട്ടുണ്ട് ആ ഒരു സ്ഥലത്ത് ജാസ്മിനോട്, അത് അവിടെ മാറ്റി വെക്കുകയാണ്. എന്നാലും പവർ ടീമിൻ്റെ റൂം തന്നെ ലോക്ക് ചെയ്തത് കുറച്ച് ഓവറായിപ്പോയി എന്ന് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്താണ് എങ്ങോട്ടാണ് പോകുന്നത്, അതായത് അവിടെ ഒരു വില കൽപ്പിക്കാണ്ട് തോന്നിയ പോലെ ഇങ്ങനെ അടക്കി പിടിക്കി എന്ന് പറഞ്ഞിട്ട് ഒരു കൈവിട്ട് പോയ ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് എനിക്ക് ആ ടൈമിൽ തോന്നിയത്. അതിന് നല്ലൊരു അടിപൊളി ശിക്ഷ തന്നെയാണ് തിരിച്ചു കൊടുത്തത്. അതൊക്കെ കുറച്ച് ഓവറായിപ്പോയി. പക്ഷേ എന്നാലും നമ്മൾ അവിടെ ബെസ്റ്റായി കളിച്ചിരുന്നു എന്നത് മറക്കുന്നില്ല. ആ ഒരു ആദ്യം പൂട്ടുന്ന പരിപാടി എന്നൊക്കെ പറഞ്ഞത് അത് വേറെ ലെവലായിരുന്നു. ശരിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരെയും സിബിൻ അവിടെ ഊക്കുന്നുണ്ടെങ്കിലും സിബിനെ ശരിക്കും ഊക്കാൻ പറ്റിയ ഒരു സാഹചര്യം ഒരു സിറ്റുവേഷൻ ആയിരുന്നു അവിടെ. അതായത് ഈ പവർ ടീമിൻ്റെ പൂട്ട് ലോക്കാക്കണം അവിടെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര അധികാരത്തോടെ പറഞ്ഞിട്ട് പിന്നെ ഒരു അധികാരം ഇല്ലാണ്ട് കെഞ്ചി കൊണ്ട് ബിഗ് ബോസ് പ്ലീസ് ഇതൊന്ന് തുറക്കുമെന്ന് പറയുന്ന ആ ഒരു സാധനമൊക്കെ കിട്ടിയിട്ടും ഒരുത്തിന് മൂക്കാൻ കഴിവില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ശരിക്കും ഞെട്ടിപ്പോയിണ്ടായിരുന്നു. എന്തായാലും എനിവേ എനിക്ക് പേഴ്സണലി മൊത്തത്തിൽ പറയാനുള്ളത് ലാലേട്ടൻ തകർത്തൊരു എപ്പിസോഡ് തന്നെയാണ്. പിന്നെ അടുത്തൊരു കാര്യം കൂടി ഞാൻ പറയാൻ വിട്ടു, ഈ ജാൻമണീൻ്റെ കാര്യം. ജാൻമണി ഭയങ്കരമായിട്ട് ആ വീട്ടിൽ നിന്ന് പോകാൻ പറ്റില്ല, ഞാൻ പോവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിൽ. എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഈ ക്ലാസ് പീപ്പിൾസിൻ്റെ കൂടെ നിൽക്കില്ല, എനിക്കിവിടെ നിൽക്കണ്ട, ഞാൻ ഇറങ്ങി പോവുകയാണെന്നൊക്കെ പറഞ്ഞ് വലിയ ഡയലോഗ് അടിച്ച ആളാണ് പുള്ളിക്കാരത്തി. ഇപ്പം പോകുമ്പോൾ മിസ്സിങ് ആണ്, ഇറങ്ങാൻ പറ്റില്ല അതൊക്കെ പറയുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വട്ടം പുള്ളിക്കാരിക്ക് അവസരം കൊടുത്ത്, ഇനി അടുത്ത വീക്കിൽ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങിപ്പോകുന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല. പക്ഷേ ഈ ജാൻമണി ഇത്രയും മോശം പരാമർശങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടും ഒരു തരത്തിലും പുള്ളിക്കാരത്തേക്ക് എന്താ പറയുക ഒരു റിഗ്രറ്റോ കാര്യങ്ങളൊന്നുമില്ല, തെറ്റാണെന്ന് തോന്നാത്ത രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടത് തന്നെയാണ്. അപ്പം അതുകൊണ്ടൊക്കെ തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക പുള്ളിക്കാരത്തേക്ക് വോട്ട് കാര്യങ്ങളൊന്നും കിട്ടാഞ്ഞത്. അപ്പോൾ ഇത്രയും മോശമായിട്ടുള്ള ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷവും ആ പ്രാക്ക് ആ പുറത്ത് നിൻ്റെ ലൈഫ് സ്പോയിൽ ചെയ്യും, മറ്റേതാക്കും മറിച്ചേതാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ ഡയലോഗ് അടിച്ച ആൾ അവിടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്തായാലും കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു പുള്ളിക്കാരത്തിനെ പുറത്തായത്. പക്ഷേ പുള്ളിക്കാരത്തിൻ്റെ കരച്ചിൽ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല, കാരണം ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നി. ആരെങ്കിലും പുറത്താവുമ്പോൾ കരയുന്നതും ഭയങ്കര ഓവറായിട്ട് കരയുന്ന പോലെ തന്നെ എനിക്ക് തോന്നി പുള്ളിക്കാരത്തിൻ്റെത്. ഇപ്പം പുള്ളിക്കാരത്തി പുറത്തായപ്പോഴും അത്, ഇനിയിപ്പോൾ ഒരാൾ പുറത്തായാൽ പുള്ളിക്കാരത്തി കരയുന്ന ഒരു സാധനം കാണേണ്ടി വരില്ലല്ലോ എന്നുള്ളൊരു സന്തോഷമുണ്ട്. ഓക്കെ, ഒരു കാര്യം കൂടി പറയാനുള്ളത്,
എന്ന് വെച്ച് കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പവർ ടീമിന്റെ ഒരു 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 ജഡ്ജ്മെന്റ് ഉണ്ടല്ലോ, ആ ജെൻഡിച്ചിട്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ അർജുൻ ചെയ്ത ആ സ്കിറ്റ് ഉണ്ടല്ലോ, എനിക്ക് ഈ മൂന്ന് സ്കിറ്റിൽ വേറെ ലെവലായിട്ട് തോന്നിയത് ആ സ്കിറ്റാണ്. അപ്പൊ അതിന് ഫസ്റ്റ് കൊടുക്കാഞ്ഞപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണലി എനിക്ക് നല്ല സങ്കടമായി. പിന്നെ ഞാൻ എന്നോട് പലരും പറഞ്ഞു മേ ബി അത് അവരുടെ സ്ട്രാറ്റജി ആവാം, കാരണം കുറച്ചുകൂടി വീക്ക് ആയിട്ടുള്ള ഒരു ടീമിനെ സെലക്ട് ചെയ്ത് പോയിന്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താവും, അവരോട് കോമ്പീറ്റ് ചെയ്താൽ പോരെയെന്ന്. പിന്നെ നോക്കുമ്പോൾ അതല്ല റീസൺ, അവരോട് കോമ്പീറ്റ് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് ടീമിനെ തന്നെ നോക്കിയിട്ട് അവരോടാണ് കോമ്പീറ്റ് ചെയ്ത് അവർ ജയിക്കുന്നത്. അപ്പം എനിക്ക് ആ പോയിന്റും കിട്ടിയില്ല. അപ്പോൾ ഇവരെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ഞാൻ ആലോചിച്ചു. പിന്നെ ഓരോരുത്തരുടെ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. സി അവർക്ക് അത് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ടാവും, അപ്പോൾ അതുകൊണ്ടായിരിക്കും കൊടുത്തത്. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചു. എന്നാലും ഈ അർജുൻ ചെയ്ത ആ ഒരു സംഭവം എന്ന് പറഞ്ഞു വേറെ ലെവലായിരുന്നു, അത്രയും എൻ്റർടൈനിങ് ആയിട്ട് തോന്നിയത്. ബാക്കിയൊക്കെ ഞാൻ ചിരിക്കാൻ വേണ്ടി വെറുതെ ചിരിക്കേണ്ടി വരും, അല്ലാണ്ട് എനിക്ക് ചിരിയൊന്നും വന്നില്ല. പക്ഷേ ഈ ഒരു ടീമിൻ്റെ അത് വേറെ ലെവലായിരുന്നു, എന്നിട്ടും അവർ കാര്യങ്ങളായിട്ടൊന്നും കൊടുത്തില്ല. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട്, അതായത് ഫസ്റ്റ് കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് കൊടുത്തില്ല. അതെന്നാലും ഞാൻ വലിയൊരു ഇതായിട്ട് പറയുന്നില്ല, അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയനാണ്. എന്നാലും അത് ബേസ് ഒന്ന് മെൻഷൻ ചെയ്യെങ്കിലും ചെയ്തത് നന്നായി, കാരണം ലാലേട്ടനെ ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായത് അർജുൻ അപ്സര ഈ ഒരു ടീം ചെയ്തത് അടിപൊളിയാണെന്നുള്ളൊരു ഫീല് അവർക്ക് വരുത്തി കൊടുക്കാനെങ്കിലും പറ്റിയ അതൊരു നല്ലൊരു സന്തോഷമുള്ളൊരു മൊമെൻ്റ് തന്നെയാണ്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതും കൂടിയും ഈ ഒരു ഇന്നത്തെ വീഡിയോയിൽ പറയണമെന്നായിട്ട് തോന്നി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇത്രയൊക്കെയാണ് സംസാരിക്കാനുള്ളത്. നമുക്കിനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ